നമസ്തേ എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ എം പി ഡി സീരീസിലൊക്കെ ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത് നമ്മുടെ എം പി ഡി സീരീസ് എല്ലാം തന്നെ അവയർനെസിനായിട്ട് മാത്രമുള്ളതാണ് നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത് അത് നിങ്ങൾ എക്സ്പേർട്ടിനെ തന്നെ കാണണം പ്രത്യേകിച്ച് നമ്മുടെ എൻ പി ഡീസിനെല്ലാം നമ്മളിങ്ങനെ പല അവെയർനെസ് കൊടുക്കുന്നതുകൊണ്ട് അവർ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി ഇനി കൂടുതലും അഡ്വാൻസ്ഡ് ആയിട്ട് വരും അവർ തന്നെ നമ്മുടെ ചിലരൊക്കെ നമ്മുടെ യൂട്യൂബ് കമൻസിൽ പോലും എഴുതിയിട്ടുണ്ട് അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ അവരും ആവിഷ്കരിക്കുകയാണ് അതിൽ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട് പക്ഷെ അത് നമ്മളും അഡ്വാൻസ് ആകുന്നത് കൊണ്ട് നമുക്കതിന് ഏകദേശം മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൈ വിക്ടിംസ് ആർ നോട്ട് വാല്യൂഡ് അല്ലെങ്കിൽ അവർക്ക് വിലയില്ലാത്തത് എന്തുകൊണ്ട് എന്നാണ് നമ്മൾ നോക്കുക നമ്മൾ പരിശോധിക്കുന്നത് മറ്റുള്ളവരോട് ഒരു കാര്യം അവർ പറയുമ്പോഴോ അവരുടെ ജീവിതത്തെ പറ്റി അവർ പ്രസൻറ്റ് ചെയ്യുമ്പോഴോ അവരെ അനുഭവത്തിനെ പറ്റി പറയുമ്പോഴോ ഒന്നും അവർക്ക് വില കിട്ടാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എപ്പോഴും ഒരു നാസിസിസ്റ്റയ്ക്കും ഉള്ള ഒരു പേഴ്സണാലിറ്റി ഒരു വിക്ടിം പേഴ്സണാലിറ്റിയും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ വിക്റ്റീം പേഴ്സണാലിറ്റി എപ്പോഴും അവനൂന് തന്നെ വില കൊടുക്കാത്തവരാണ് ദെ ഡോ വാല്യൂ ദെം സെൽഫ്സ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ പുറത്തുള്ളവർ നമുക്ക് വാല്യൂ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വാല്യൂ ഇല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതെന്നോ നമുക്ക് എന്താണ് നടക്കുന്നതെന്നോ നമ്മുടെ ജീവിതം എങ്ങനെ പ്രോഗ്രസീവായിട്ട് പോകണമെന്നോ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണമെന്നോ നിങ്ങൾക്ക് ഈ ആയിട്ടുള്ളവർക്ക് ഒരു ഐഡിയയും ഇല്ല അവരങ്ങനെ അങ്ങനെ അവർ ചിന്തിക്കാറില്ല അവർ ചിന്തിക്കുന്നത് മറ്റൊരാളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയായി അവർക്ക് വാല്യൂ കിട്ടണം അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അവർ പറയുന്നതായിരിക്കണം അവർ ചെയ്യുന്നതായിരിക്കണം അവർക്ക് അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെല്ലാം ചെയ്യേണ്ടത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യും വേറൊരാൾക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട എന്ന് വയ്ക്കാനും തയ്യാറാകുമ്പോൾ നമുക്ക് അതിനകത്ത് യാതൊരു വാല്യൂ ഇല്ല എന്നല്ലേ അർത്ഥം അതേ സമയത്തൊരു നാസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന് പറയുന്ന അയാൾ അയാളെ വാല്യൂ ചെയ്യുന്നതാണ് അയാളുടെ ഹൈ ഹയ്യസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന അയാളുടെ വാല്യൂ ആണ് അയാളുടെ ക്രെഡിറ്റ് ക്രെഡിബിലിറ്റി അയാളുടെ പ്രോഗ്രസ് അയാളുടെ ലൈഫ് അയാളുടെ ഇഷ്ടങ്ങൾ അയാളുടെ സ്വപ്നങ്ങൾ അയാൾക്ക് വേണ്ടത് അതിന് അയാൾ അയാൾക്ക് വേറൊരാൾ ഉദ്രവിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതു അയാൾ ചെയ്യും അങ്ങനെ അയാളുടെ രീതിക്കനുസരിച്ച് അയാളുടെ ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഒരു നാസിസ്റ്റിക് ആയിട്ടുള്ളത് അതിനകത്ത് അയാൾക്ക് മറ്റുള്ളവരോട് സ്നേഹവും വളരെയേറെ നല്ല ഫീലൊക്കെ തോന്നി അതനുസരിച്ച് അവർക്ക് അതായത് അയാളുടെ കനിവിൽ അയാൾക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് അയാൾ ചെയ്യുന്നു അല്ലാതെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടല്ല അയാൾ ചെയ്യുക അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാൾക്ക് ഒരു നാസിൻ്റെ പിടിയിൽ പെടാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വിക്ടിം സിൻഡ്രോം തെറാപ്പിയിലൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഡിഫൻസ് തെറാപ്പിയിലാണ് നമ്മൾ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്തുകൊണ്ടും വരും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തിനേയും നമ്മളെങ്ങനെ നമ്മളൊരു ഡിഫെൻഡ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെ അപ്പോൾ ഒരു ഒരു വിക്റ്റമിന് ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരിക്കലും വില ഉണ്ടാവൂല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എവ്രി ഇൻഡിവിജ്വൽ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഞാൻ എനിക്ക് വില കൊടുത്തില്ല ഈ രോഗത്താരും എനിക്ക് വില തരൂല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു വിക്റ്റും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ആർക്കാണ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അവരുടെ ചിന്ത എന്ന് പറയുന്നത് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലേണിങ് പാത്വയിലുള്ള അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അവർ പഠിച്ചു കയറി വന്നിരിക്കുന്ന നമ്മൾ പറയത്തില്ലേ പഠിച്ചതേ പാടു നമ്മൾ പഠിച്ചത് മാത്രമേ നമുക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ അപ്പൊ അതിനകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുക ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളുടെ വാല്യുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി കളയുമ്പോൾ നമുക്ക് എന്തോ വാല്യൂ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പക്ഷെ അത് ഒരു കോസിന് വേണ്ടി കളയുമ്പോൾ മാത്രമാണ് അതായത് ഒരു പെർട്ടിക്കുലർ കോസിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യം നേരെയാകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പോലും കളഞ്ഞു നമ്മൾ ശ്രമിക്കുന്നു നമുക്കത് വളരെ നല്ല രീതിയിൽ നമുക്കതിനെ നമുക്ക് കിട്ടും ആ വാല്യൂ നമുക്ക് കിട്ടും പക്ഷെ വെറുതെ വീട്ടിനകത്തുള്ള ഇതുപോലുള്ള മാരകമായിട്ടുള്ള അബ്യൂസേഴ്സിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയുമ്പോൾ നിങ്ങൾക്ക് യാതൊന്നും ഇവിടെ കിട്ടുന്നില്ല ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാം കേട്ടു വളർന്നിരിക്കുന്നത് നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ കേട്ടു വളർന്നിരിക്കുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ ക്ലയൻസോടൊക്കെ പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയൊന്ന് സ്നേഹിക്കൂ എന്നാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നത് പോലെ നിങ്ങളെ ഒന്ന് കരുതൂ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യൂ നിങ്ങൾ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യൂ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കെയർ കൊടുക്കുന്നത് പോലെ നിങ്ങളെ ഒന്ന് കെയർ കൊടുക്കൂ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവൻ എന്നാണ് ഇനിയിപ്പം നമ്മുടെ വിക്ടിംസ് എല്ലാം ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ വാല്യൂ തന്നില്ല എന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരു വ്യക്തിയും നമുക്ക് വാല്യൂ തരത്തില്ല ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചില ഇന്റർവ്യൂസിലൊക്കെ കാണാറുണ്ട് നമ്മളിപ്പം ജോലിക്ക് ഒരു ഇന്റർവ്യൂലൊക്കെ പോകുമ്പോൾ ആൾക്കാർ അവിടെ ഇന്റർവ്യൂ ഇരിക്കുന്നവർ ചോദിക്കും എത്രയാണ് സാലറി എക്സ്പെക്ട് ചെയ്യുന്നത് അത് പറയാൻ പോലും പല ആളുകൾക്കും അറിയില്ല എൻ്റെ വാല്യൂ എത്രയെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല മോസ്റ്റ്ലി ഒരു നാ നാസിസ്റ്റായിക്ക് നല്ല നല്ല ഹെൽത്തി നാസിസ്റ്റ് ആയിട്ടുള്ളവരത് പറയും ദിസ് ഇസ് വോട്ട് ഐ എക്സ്പെക്ട് ബിക്കോസ് മൈ എക്സ്പെർട്ട് ഇസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് അവർ അവരെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഓക്കെ നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ആണോന്ന് അവർ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് മറ്റ് സാധാരണഗതിയിൽ ആൾക്കാർക്ക് അത് പറയാൻ പോലും അറിയത്തില്ല ടെൽ വാട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആളുകൾ പലരും ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നത് പോലും അപ്പം ഇവിടെ എല്ലാം കാണുന്നത് സ്വയമായിട്ട് വാല്യൂ നിങ്ങൾ ഇപ്പം പഠിച്ച് വലിയ ലെവലിൽ എത്തിയാൽ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വിക്ടിംസ് പലപ്പോഴും അവർ വളരെ എൻജിനീയറിങ് പാസ് ആയിട്ടുണ്ടായിരിക്കാം എം ബി എടുത്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ എം ബി ബസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പി എച്ച് ഡിസ് എടുത്തിട്ടുണ്ടായിരിക്കാം അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽ എന്താ പറയുക പ്രോഗ്രസീവ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളുകളായിരിക്കാം മണ്ടിൽ മാരേജ് അവിടെ ഇനി ആ മാരേജിൽ പോലും നിങ്ങളുടെ ഒക്കെ പെർമിറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ വന്നത് അല്ലാതെ നമുക്കങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും അത് നമ്മളായിട്ട് നേടിയെടുത്ത് മുമ്പോട്ട് പോകാനുള്ള കേപ്പബിലിറ്റീസ് ഒന്നും നമുക്ക് ചിലപ്പോൾ കണ്ടു വരത്തില്ല നമ്മുടെ പേരൻസ് സംബന്ധിച്ചതുകൊണ്ടോ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഓക്കെ ആരും എതിർത്ത് പറയാനത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ ആ ലെവലിൽ എത്തിയത് അവിടെ ഒരാൾ എതിർത്ത് പറയുമ്പോൾ ശരി ശരിയെന്നാൽ പിന്നെ ഞാൻ ഞാനെന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ യു തിങ്ക് അബൗട്ട് വാട്ട് ഇസ് യുവർ വാല്യൂ അങ്ങനെ നമ്മൾ വാല്യൂ ഇല്ലാതെ നമ്മളെ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ അത് ചെയ്യുന്നുണ്ട് ഇത് ഇതൊക്കെ ആരെങ്കിലും വാല്യൂ ചെയ്യുന്നുണ്ടേ കുഴപ്പമില്ല ഇപ്പം ഞാൻ പറയാം ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഏത് തരത്തിൻ്റെ വാല്യൂ കെട്ടോ നിങ്ങൾ പുറത്ത് പോയി ജോലി ചെയ്താലും നിങ്ങൾ വീട്ടിലെ ജോലി ചെയ്താലും വാല്യൂ ഇസ് വാല്യൂ അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ വീട്ടമ്മയായിട്ടിരിക്കുന്ന ഒരാളുടെ ഉദാ ഉദാഹരണം തന്നെ എടുക്കാം ആ വീട്ടമ്മയായിട്ടിരിക്കുന്ന ആൾ ആ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് ഇത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ വാല്യൂ തരുന്നുണ്ടോ എങ്കിൽ നമ്മൾ വാല്യൂ എനിക്ക് ആ വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ അവർ തരുന്നില്ലെങ്കിൽ ഐ ഡൂ ഹാവ് ദിസ് വാല്യൂ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരാൾക്ക് പറ്റണം അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നാസോസിസ്റ്റിക്കായിട്ട് ഒരാളുടെ നേരെ നിങ്ങൾക്ക് ഒരു ഒരു കാര്യവും അയാൾക്ക് എഗെയിൻസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അയാൾ സമ്മതിക്കൂല പക്ഷെ ഒരു വിക്ടിം അവർക്കെതിരായിട്ട് എന്ത് വേണേലും ചെയ്യാം ഇനി അടുത്ത ഏറ്റവും നമുക്കൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാസസിറ്റിക് പേഴ്സണാലിറ്റിയുടെ വ്യക്തിമായി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാവെന്ന് ചോദിച്ചാൽ പോലും പുറത്തു കിടക്കൂല കാരണം അത്രയും വാല്യൂ ഇല്ല എൻ്റെ ജീവിതത്തിന് അത്രയും വാല്യൂ എന്നിട്ട് അവർ പറയുന്നത് മറ്റുള്ളവർ എന്നെ സഹായിക്കുന്നില്ല മറ്റുള്ളവർ എനിക്ക് കരുതുന്നില്ല മറ്റുള്ളവർ എന്നോട് ഇതായിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വാല്യൂ ഇല്ലാത്തപ്പോൾ ബാക്കിയുള്ളവർ വന്നിട്ട് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് സ്വയം ഒന്ന് ഒരു ഇൻട്രോസ്പെക്ഷൻ ഒക്കെ ചെയ്യണം ആ ഇൻട്രോസ്പെക്ഷൻ അകത്തേക്കൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഞാൻ എന്താ ഇവിടെ കാട്ടിക്കൂട്ടണെന്നെങ്കിലും അറിയണം ഇനി ആരെങ്കിലും സഹായിക്കാൻ വന്നാലോ അവനോനെന്ത് സംഭവിച്ചു എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അറിയില്ല ഇനി ഇനി അഥവാ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിനൊരു ഒരു തെളിവും ഒന്നുമില്ല എൻ്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്ന പോലും കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഓരോ എവിഡൻസുകളോ കാര്യങ്ങളോ നമ്മുടെ കയ്യിലില്ല അപ്പോൾ അവിടെ മറ്റേ ആൾ വിജയിക്കുകയാണ് ചെയ്യുന്നത് മറ്റേയാൾ വളരെ അയാളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും കാണും അയാൾ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യും നമ്മൾ ഗ്യാസ് ലൈറ്റിങ്ങിലൂടെയും മാനിപ്പുലേഷൻസിലൂടെയും ബ്ലെയിം ഷെറ്റിങ്ങിലൂടെയും ഇങ്ങനെ ഓ ഗിൽ ട്രിപ്പിങ്ങിലൂടെയും ഓരോ കാര്യത്തിലും അയാൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ വിക്റ്റിം പുറകോട്ട് പോകുന്നത് സ്വന്തം കാര്യത്തിൽ പോലും അയാൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ ദ്രോഹിച്ചും മറ്റുള്ളവരെ നിലംബരിച്ചാക്കിയും അയാൾ മുന്നേറുമ്പോൾ സ്വയമേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലുമുള്ള രീതിയിൽ എനിക്കൊരു ബോർത്ത് ഉണ്ടെന്നോ എനിക്കൊരു വാല്യൂ ഉണ്ടെന്നോ ഒരു വിമിന് ചിന്തയിൽ പോകാത്തത് കൊണ്ടാണ് പലരും നമ്മളെ വാല്യൂ ചെയ്യാത്ത അതല്ലാതെ മനുഷ്യർ ദുഷ്ടന്മാരായിട്ടോ മനുഷ്യർക്ക് മനുഷ്യർ ഭയങ്കര സ്വാർത്ഥമതികളും ഭയങ്കരമായിട്ടുള്ളവരായിട്ടോ ഒന്നും അല്ല നിങ്ങൾ നിങ്ങളെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു ഒരു ഇപ്പം നമ്മൾ പറയാം നമ്മൾ ഒരാളുടെ മുമ്പിൽ ഒരു ഒരു പരിപാടി നടക്കും ഒരു ഡാൻസ് പരിപാടിയോ ഒരു പാട്ടോ എന്തെങ്കിലും നടന്നോട്ടെ അതൊരു സ്റ്റേജിൽ നടക്കുമ്പോൾ ഇവിടെ ജഡ്ജസ് ഇരിക്കുകയാണ് അവർ പെർഫോം ചെയ്യുന്ന അനുസരിച്ചാണ് ഒരു കുട്ടിയെ അവരെ അസസ് ചെയ്യുകയും ഇത് ചെയ്യുകയും ചെയ്യുന്നത് അതേ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് നല്ല കഴിവൊക്കെ ഉണ്ട് അതിനെല്ലാം കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ പാടിയെടുക്കാനോ അറിയാമല്ലാത്ത അറിയാമല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജഡ്ജസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് ഏബിൾ ടു പ്രസന്റ് ഇട്ടിൻമാനം എന്ന് പറഞ്ഞതുപോലെ വ്യക്തിമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്ത് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റാതെ വരുമ്പോഴാണ് നിങ്ങളുടെ വാല്യൂ ഇല്ലാതായിത്തീരുന്നത് അപ്പം നമ്മൾ സാധാരണ ഞാൻ കാണാറുണ്ട് തെറാപ്പിയൊക്കെ കഴിഞ്ഞു പറഞ്ഞാൽ വെൽ ആണ് അവരുടെ വാല്യൂ പിന്നെ ദ നോ വാട്ട് ദേ ആർ ഡൂയിങ് അവരുടെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് പിന്നെ പോകുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് എന്താണെന്ന് കഴിഞ്ഞാൽ വ്യക്തിമായിട്ടുള്ള ഓരോ വ്യക്തികളും ആദ്യമേ തന്നെ സെൽഫ് വാല്യൂവിനെ നല്ലതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യുക നല്ല പോലെ സെൽഫ് വാല്യൂസ് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളെ വെള്ള ഇതായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക ഒരു കാരണവശാലും നമ്മുടെ വാല്യൂ ഡിമിനിഷ് ആകുന്ന രീതിയിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല അൺലസ് അതൊരു ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു കോഴ്സിലേക്കോ എന്തെങ്കിലും നല്ല ബെറ്റർ ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ അതിന് കുഴപ്പമില്ല ഞാൻ എന്നും പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും നല്ല മനോഹരമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് നമ്മൾ ആർക്കും അബ്യൂസ് കൊടുക്കാൻ പാടില്ല അബ്യൂസ് എടുക്കാൻ പാടില്ല സ്വയം അബ്യൂസ് ചെയ്യാനും പാടില്ല ആ രീതിയിൽ നമ്മളെ നല്ല വാല്യൂ ക്രിയേറ്റിംഗ് ഇൻഡിവിജ്വലായിസ് എൻ്റെ ജീവിതം എൻ്റെ ഓണർഷിപ്പ് ആണെന്നുള്ള രീതിയിൽ കരുതി നിങ്ങളും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷമായും മനോഹരമായിട്ടും ജീവിക്കാൻ പറ്റുന്നത് അതിന് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ